അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാകാതെ വന്നാൽ നീയാണ് കൊലപാതകി എന്ന് തെളിയും. അങ്ങനെ സംഭവിച്ചാൽ അറിയാലോ, അനീഷ് എന്ന പയ്യനെ രാജു എന്ന് തെറ്റിദ്ധരിച്ച് നടന്ന മർഡറും തെളിയും. ഒരിക്കലും അത് സംഭവിച്ചുകൂടാ. അങ്ങനെയൊക്കെ സംഭവിച്ചാലും എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സി കെ അകത്താക്കാൻ ഏത് നിയമത്തിന് കഴിയും? ഞാൻ അകത്താകുന്നതല്ല എന്റെ പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമാണ് സി കെയുടെ സാമ്രാജ്യം തകരുന്നതിന് നിമിത്തമായ ഒരു കാരണം. അങ്ങനെ ഒരു കാരണവുമായിട്ട് ആരെങ്കിലും എന്റെ മുമ്പിൽ എത്തിയാൽ, അറിയാലോ സി കെയുടെ രീതി. എങ്കിൽ പിന്നെ എന്താണ് സി കെ നിങ്ങളത് ചെയ്യാത്തത്? ഈ സ്ഥാനത്ത് ഇപ്പോൾ ആരായിരുന്നാലും നിങ്ങളത് ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയാം. ഈ സ്റ്റീഫൻ ഗോമസ് എന്നൊരാൾ ഒഴികെ. സി കെ, ഒരു ബുള്ളറ്റ് കൊണ്ട് തീർത്താൽ തീരുന്നതാണോ ഞാനും സി കെയും തമ്മിലുള്ള ബന്ധം? അതങ്ങനെ അവസാനിക്കുമോ? ഇല്ലാന്ന് എനിക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കും അറിയാം. ഇനി തോക്കെടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നയാൾ സ്റ്റീഫൻ ആണോ എന്ന് കൂടി നോക്കണം. സ്റ്റീഫനെ വിശ്വസിക്കാം സി കെ, എനിക്കിപ്പോ നിങ്ങളുടെ സഹായമാണ് വേണ്ടത്. എന്നെ സഹായിക്കുക എന്നാൽ അർത്ഥം അറിയാലോ, നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നാണ്. സഹായത്തിനായിട്ട് ഞാൻ വിളിക്കും, എന്നെ മറന്നുപോകരുത്. ജെയിംസലേ, അപ്പോ റപ്പോയെ പൊക്കൻ തന്നെയാണോ ആളിയുടെ തീരുമാനം? അയാളെ പൊക്കിയാലേ കാര്യം നടക്കുള്ളന്നുണ്ടെങ്കിൽ പൊക്കിയല്ലേ പറ്റൂ. ഇന്ന് വൈകുന്നേരം തന്നെ റപ്പായി ഡീഡ് നടപ്പാക്കുക എന്നത് പ്രാക്ടിക്കൽ ആണോ? അയാൾ ആ ബോർഡിങ്ങിന്റെ മതില് വിട്ട് അധികം ഒന്നും പുറത്തു പോകാത്ത ആളാ. അയാൾ എങ്ങോട്ട് പോയാലും പിന്നാലെ സ്റ്റീഫന്റെ കണ്ണുകളും ഉണ്ടാവും. അതിന്റെ തെളിവല്ലേ അന്ന് നമ്മൾ റപ്പായിയെ രക്ഷിക്കാൻ ശ്രമിച്ച് സ്റ്റീഫന്റെ ആളുകളുടെ കയ്യിൽ ചെന്ന് പെട്ടത്? അയാള് പുറത്ത് ചാടിച്ചാലും മറ്റൊരു പ്രശ്നമുണ്ട്. എഫ് ബ്ലോക്കില് അയാളെ വരുത്താനല്ലേ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അന്നത്തെ ഒരു അനുഭവം അയാൾക്ക് ഉള്ള സ്ഥിതിക്ക് പേടിച്ച് അയാൾ എഫ് ബ്ലോക്കിന്റെ പരിസരത്ത് പോലും വരില്ല. എഫ് ബ്ലോക്കിൽ റിപ്പായി വരാതെ എങ്ങനെ കാര്യങ്ങൾ നടക്കും? ജെയിംസ്, ഇനി എന്ത് ചെയ്യും? എഫ് ബ്ലോക്കിൽ റിപ്പായി ഇനി വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് റിപ്പായി വരും. എഫ് ബ്ലോക്കിൽ എന്നല്ല, വേണ്ടി വന്നാൽ റോസിയെ അടക്കം ചെയ്ത കല്ലറയ്ക്കടുത്തും റിപ്പായി വരും. നീ എന്തായി പറയുന്നത്? നമുക്കാർക്കും അറിയാത്ത ആളാണോ റിപ്പായി? ആർക്കും അറിയാമായിരിക്കും അയാളെ, പക്ഷെ ആർക്കും അറിയാത്ത റിപ്പായിയെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിപ്പായി എഫ് ബ്ലോക്കിലെത്തും, എത്തിച്ചിരിക്കും. ജെയിംസ്, അയാൾ എഫ് ബ്ലോക്കിൽ തന്നെ വരണമെന്ന് നിനക്കെന്ത് എത്ര വാശി? ഒരു സുപ്രധാന കാര്യം നിങ്ങളെല്ലാം മറന്നുപോയിരിക്കുന്നു. എന്ത് കാര്യം? എഫ് ബ്ലോക്കിൽ നിന്ന് ഒരിക്കൽ നമുക്ക് കിട്ടിയ റിപ്പായിയുടെ സഞ്ചി, അതായത് റോസി കൊലക്കേസ് നടക്കുന്നതിന് മുൻപോ പിൻപോ റിപ്പായി എഫ് ബ്ലോക്കിൽ വന്നു പോയിട്ടുണ്ട്. അതും സഞ്ചിയും തമ്മിൽ എന്ത് ബന്ധം? റിപ്പായി സാധനം വാങ്ങാൻ കൊണ്ടു നടക്കാറുള്ള സഞ്ചി അവിടെ എത്തണമെങ്കിൽ റിപ്പായി അത് മനഃപൂർവ്വം ഇട്ടതായിരിക്കില്ലല്ലോ, വീണു പോയതായിരിക്കാം. അങ്ങനെ വീണു പോകണമെങ്കിൽ അയാളെ ഞെട്ടിപ്പിക്കുന്ന എന്തോ ഒരു കാഴ്ച അവിടെ നടന്നിട്ടുണ്ടാവണം. ആ കാഴ്ച എന്തായിരുന്നു എന്നറിയാനാ ഞാൻ അയാളെ എഫ് ബ്ലോക്കിലേക്ക് വരുത്തുന്നത്. അയാൾക്കും അയാൾ ഉപേക്ഷിച്ചു പോയ സഞ്ചിക്കും പറയാൻ പലതും കാണും. പക്ഷേ എന്ത് തന്ത്രത്തിലൂടെ റിപ്പായി എഫ് ബ്ലോക്കിൽ വരുത്തും? അതിന് റിപ്പായിയുടെ നെഞ്ചിൽ കൊള്ളുന്നൊരു ആയുധമുണ്ട്. ആ ആയുധം ഉപയോഗിച്ചാണ് നമ്മൾ റിപ്പായിയെ വരുത്താൻ പോകുന്നത്. നീ ഉദ്ദേശിക്കുന്ന ആയുധം അമ്മിണിയടുത്തെയാണോ? യെസ്, നമ്മളല്ല അമ്മിണിയടുത്തെയാണ് റിപ്പായി എഫ് ബ്ലോക്കിലേക്ക് വരുത്തുന്നത്. അളിയ, അതിന് അമ്മിണിയടുത്തി നാട്ടിൽ പോയിരിക്കുമല്ലേ, പിന്നെങ്ങനെ? നാട്ടിൽ പോയ അമ്മിണിയടുത്തി ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നു, ഈ നിമിഷം ഇവിടെ. എവിടെ? ഇവളാണ് അമ്മിണിയടുത്തി. അമ്മിണിയടുത്തി വിളിച്ചാൽ
ഏത് വിലക്കും ലംഘിച്ച് റപ്പായി ഓടിയെത്തും. അതൊക്കെ ഇടയ്ക്ക് മേട്ടനെ പറ്റിക്കാൻ പലപ്പോഴും ഇവൾ അമ്മിണിയേട്ടത്തി ആയിട്ടുള്ളതാണല്ലോ. അപ്പോ ഞാൻ തന്നെ അമ്മിണി ആവണല്ലേ? ആ റപ്പായി വല്ല വൃത്തികേടും പറയുമെന്ന എന്റെ പേടി. പറഞ്ഞ അതിന്റെ മറുപടി നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ആ ഈ പരിപാടി കൊളവാക്കാനാണ് നിന്റെ ഉദ്ദേശം? ഞാൻ പറയാം, നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഇപ്പോ സ്റ്റീഫൻ അവിടെ ഇല്ലാത്ത സമയല്ലേ, എങ്കിൽ തുടങ്ങിയാലോ? ഞാൻ റെഡി, എന്താ പറയണ്ടത്? അമ്മിണി എന്ത് പറയണമെന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. മാതാവേ, ആരായിരിക്കും വാടരില്ലാത്ത നേരം നോക്കി വിളിക്കുന്നത്? ഇനി റോസി ആയിരിക്കോ? വാടനെ വിളിച്ച് പേടിപ്പിച്ചതുപോലെ എന്റെയും ചോര കുടിക്കാനാണെന്ന് പറയാനാണോ? ഓ, രക്ഷപ്പെട്ടു. കർത്താവേ, എടുക്കണോ? ചിലപ്പം വാടന എവിടെ എന്തെങ്കിലും വിളിക്കുന്നതാണോ? എടുക്കാം. ഹലോ, ഞാൻ റപ്പായ. ഹലോ, ഞാൻ അമ്മിണിയ. അയ്യോ, അമ്മിണിയോ? എന്റെ അമ്മിണി, നീ എത്തിയോ? എത്തി. നീ എപ്പോ എത്തി? ഇപ്പോഴോ? എന്റെ മാതാവേ, ഇതെല്ലാം സ്വപ്നമാണോ? എന്റെ അമ്മിണി, രാഹുലിയോ? അയാളത് എന്തോ വൃത്തിയോട് പറഞ്ഞു. പോടാ. ഏയ്, അല്ലല്ല, ഒന്നുമില്ല റപ്പായി ചേട്ടാ, ഞാൻ വന്നെത്തിയേ ഉള്ളൂന്നേ. സ്കൂളിന്റെ അടുത്ത് ഒരു ബൊത്തിന്നാ വിളിക്കുന്നേ. ഓ, ഒന്നും പറയണ്ട ചേട്ടാ, വീട്ടിലെ കാര്യങ്ങൾ ഒഴിഞ്ഞു കിട്ടാതെ എങ്ങനെ വരാനോ? പിന്നെ ഞാനിപ്പോ വിളിച്ചതേ, പിന്നെ വിളിച്ചതേ റപ്പായി ചേട്ടനെ ഒന്ന് കാണാനാ, രഹസ്യമായിട്ടൊന്ന് കാണാൻ. എന്താ പറഞ്ഞത്? എന്നെ കാണാനോ? രഹസ്യമായിട്ട് എന്തിനാ കാണുന്നേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ പരസ്യമായിട്ടാണോ കാണുന്നേ? ബോർഡിങ്ങിൽ ചെന്ന് കേറിയ പിന്നെ എപ്പോഴും കാണാനോ മിണ്ടാനോ പറ്റുമോ? അല്ല, അത് ഇപ്പൊ എന്തിനാ കാണുന്നേ? ഇന്ന് സ്കൂള് വിട്ടു കഴിയുമ്പോ ചേട്ടൻ നേരെ എഫ് ബ്ലോക്കിലേക്ക് വന്നാ മതി, അവിടെ ആവുമ്പോ ആരും കാണത്തില്ല. വരുവോ? ഞാൻ കാത്തിരിക്കും. അല്ല, അത് പിന്നെ ഈ എഫ് ബ്ലോക്ക്. എന്താ ചേട്ടാ ഒരു പരിഭ്രമം? കള്ളൻ, എനിക്കറിയാം. അല്ലമ്മണി, എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രേതാലയമല്ലേ? അവിടെ നമ്മൾ പോയാ ആ റോസി എന്നെയും നിന്നെയും കൊല്ലും. അവളുടെ പ്രേതം എല്ലാവരെയും കൊല്ലാൻ വേണ്ടി നടക്കുക. അത് വേണ്ട, നമുക്ക് എപ്പോഴും കാണുന്നത് പോലെ ശനിയാഴ്ച വൈകുന്നേരം മാർക്കറ്റ് വെച്ച് കാണാം. എനിക്കിപ്പൊ കാണണം. റപ്പായി ചേട്ടൻ വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാ. അയ്യോ, പോവല്ലേ അമ്മിണി? നീ വന്നതാ എനിക്ക് ഏക ആശ്വാസം. എഫ് ബ്ലോക്കിലേക്ക് വരാൻ എനിക്ക് പേടിയാ അമ്മിണി. അവിടെ തന്നെ വച്ച് കാണണോ? വേണം. ദേ, വൈകുന്നേരം ഞാൻ എഫ് ബ്ലോക്കിൽ വന്ന് കാത്തിരിക്കും. മര്യാദയ്ക്ക് വന്നേക്കണം, വന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ കാണില്ല. ഞാൻ നാട്ടിലേക്ക് പോകും, മാതാവാണ് സത്യം. വേണ്ട, നീ പോണ്ട അമ്മിണി, ഞാൻ വരാം. നീ ആ കെട്ടിടത്തിന്റെ അകത്ത് കയറല്ലേ, വെളിയിലിരുന്നാ മതി. ഞാൻ വരാം, ഉറപ്പ്, ഞാൻ വരാന്ന്. റപ്പായി അമ്മിണിയെ കാണാൻ എഫ് ബ്ലോക്കിൽ പറഞ്ഞെത്തുന്നുള്ളത് ഉറപ്പായി. അയാള് ശരിക്കും വീണു. എങ്കിലും ഇനി അടുത്ത നീക്കം എഫ് ബ്ലോക്കിൽ ഒരു കെണി വെക്കുകയാണ്. റോസിയുടെ ബീവത്സത കണ്ട് റപ്പായി ഞെട്ടി വിറക്കണം. എഫ് ബ്ലോക്കിനുള്ളിലേക്ക് റപ്പായി കടന്നാൽ തിരികെ പോകേണ്ടത് ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കണം. അങ്ങനെയുള്ളതായിരിക്കണം
നമ്മുടെ പ്രേതക്കളി. ജെയിംസലിയ, അളിയൻ പറയുന്ന രീതിയിൽ എഫ് ബ്ലോക്കിൽ നിന്ന് പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും റപ്പായി പുറത്തു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഒരു പ്രേതമായിട്ട് മാറാനാ സാധ്യത. അയാൾ പേടിച്ച് കുറച്ച് തട്ടിപ്പോവും. ജെയിംസലിയ, ഗോസ്റ്റ് അല്ലെന്ന് നമുക്കല്ലേ അറിയൂ. പേടിയുടെ അളവ് കൂടിയ അയാളുടെ ജീവന് തന്നെ ആപത്ത് വരാം. ഒടുക്കം ആ കൊലക്കുറ്റം കൂടി നമ്മുടെ തലയിൽ വന്ന് വീഴും. റപ്പായി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളൊരു പാവോ? പാവപ്പെട്ടവൻ അമ്മിണിയെ കാണാനായിരിക്കും ഓടിയെത്തുന്നത്. കാണുന്നത് മൂന്ന് റോസിമാരാകുമ്പോ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ജെയിംസ്. എന്തും സംഭവിക്കാം. വേറെ ഏതെങ്കിലും തരത്തില് നമുക്ക് റപ്പായി കൊണ്ട് സത്യം പറയിപ്പിച്ചാലോ? റോസിമാരെ കണ്ട് മരിച്ചില്ലെങ്കിലും ചിലപ്പോ മാനസിക നില തെറ്റുവോ മറ്റോ ചെയ്ത അത് ഭയങ്കര പാപമല്ലേ ജെയിംസ്? സ്റ്റോപ്പ് ഇറ്റ്! ആരെ കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും ഈ വിധം ദുഃഖിക്കുന്നത്? നമ്മളെല്ലാവരും ഈ അവസ്ഥയിലാകാൻ ഒന്നാമത്തെ കാരണമായ മനുഷ്യനാണ് റപ്പായി. അയാൾ പാവമായിരിക്കാം, പക്ഷെ അയാൾ ചെയ്ത വൃത്തികേടുകൾ എങ്ങനെ മറക്കാനാകും? എത്ര വിദഗ്ധമായിട്ടാണ് അയാൾ നമ്മൾക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞത്! അതെന്തിനായിരുന്നു എന്ന് ചോദിക്കാൻ ബോർഡിംഗിൽ ചെന്ന നമ്മളോട് അയാൾ പറഞ്ഞ മറുപടി ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞാൻ റോസിയെ നശിപ്പിക്കുന്നത് കണ്ടു എന്ന് എത്ര ദയനീയമായിട്ടാണ് അയാൾ നിങ്ങളോട് പറഞ്ഞത്! ഇതെല്ലാം എന്തിന്? സ്റ്റീഫൻ എന്നൊരു വൃത്തികെട്ട മൃഗത്തെ സംരക്ഷിക്കാൻ. അതിനല്ലേ ഇപ്പോഴും അയാൾ ശ്രമിക്കുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? റോസി കൊലക്കേസിൽ ഒഴിഞ്ഞു മാറാനാകാത്ത പങ്ക് റപ്പായിക്കുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ജെയിംസ്, ഞങ്ങൾ പറഞ്ഞത്... നോ, നിങ്ങൾ ആരും ഒന്നും പറയണമെന്നില്ല. എന്റെ നീതി പുസ്തകത്തിൽ റപ്പായി ഒരു ദയയും അർഹിക്കുന്നില്ല. റപ്പായിയോട് നിങ്ങൾക്ക് സെന്റിമെന്റ്സ് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാളെ ഫൈവ് ഫിംഗേഴ്സ് തെറ്റുകാരനായി കാണുന്നില്ല എന്നല്ലേ. വിധി നിശ്ചയിക്കുമ്പോൾ മുഖം നോക്കേണ്ടി വന്നാൽ നാളെ റോസിയെ കൊന്ന സ്റ്റീഫനെയും നിങ്ങൾ വെറുതെ വിടേണ്ടി വരും. അതിനൊക്കെ ആയിരുന്നെങ്കിൽ എന്തിനീ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കാൻ എല്ലാവരും ഇറങ്ങിത്തിരിച്ചു? നമ്മളെ ദ്രോഹിച്ചവരെയൊക്കെ വെറുതെ വിടാനാണെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും സ്കൂളിലേക്കും ബോർഡിംഗിലേക്കും തിരിച്ചു പോക്കോ. എല്ലാ കുറ്റങ്ങളും ചുമക്കാൻ ഞാനൊരാൾ മാത്രം മതി. പോവാം, എല്ലാവർക്കും പോവാം. ജെയിംസ്, എടാ നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഈ അവസ്ഥയെ നിന്നെ തെനച്ചേക്ക് പോകുന്നേക്കാൾ നല്ലത് ആത്മഹത്യ എന്നാ? നീ ഞങ്ങളെ മനസ്സിലാക്കാതെ ഇത്രയും കടന്ന് ചിന്തിച്ചു പോയല്ലോടാ. ജെയിംസ്, ഞങ്ങൾ റപ്പായെ പിന്തുണച്ചതല്ല, ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ചെയ്താലും ഒടുവിൽ നിന്റെ തീരുമാനമല്ല ഞങ്ങളുടെയും തീരുമാനം. ജെയിംസ്ലിയ, റപ്പായി തട്ടിപ്പോയാലും വേണ്ടില്ല, അയാളെ ശിക്ഷിക്കണം. സാം, റപ്പായിയെ നമ്മൾ ശിക്ഷിക്കുകയാണെന്നാണോ നിങ്ങൾ എല്ലാവരും കരുതിയത്? ഒരിക്കലും അല്ല, റപ്പായിയെ നമ്മൾ രക്ഷിക്കാനാണ് പോകുന്നത്. റപ്പായി സത്യം പറയുമ്പോഴാ അയാൾ രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ആവശ്യം കഴിയുന്നതോടെ എന്നെങ്കിലും ഒരിക്കൽ സ്റ്റീഫൻ റപ്പായിയെ കൊല്ലും. ശരിക്കും പറഞ്ഞ സ്റ്റീഫൻ കുടുങ്ങുന്നതോടെ ഒരുപാട് ആളുകളാണ് രക്ഷപ്പെടാൻ പോകുന്നത്. ജെയിംസ്, റപ്പായി താമസിയത് എഫ് ബ്ലോക്കിലെത്തും. എന്താ നിന്റെ പ്ലാൻ? അതെന്തായാലും ഫൈവ് ഫിംഗേഴ്സ് നടപ്പാക്കിയിരിക്കും. ആദ്യം ജ്യോതിയെ സ്കൂളിൽ വിവരം അറിയിക്കണം. അവളാണ് റപ്പായിക്ക് മുൻപേ സ്കൂളിലെത്തേണ്ട ആദ്യത്തെ വ്യക്തി. എപ്പോഴാ സമയം? ക്ലാസ് വിട്ടാലും 5 മണി കഴിയാതെ നീ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നാ മതി. ഇറങ്ങേണ്ട സമയമാകുമ്പോ അവർ വിളിക്കുകയോ SMS ചെയ്യുകയോ ചെയ്യും. അതൊന്നും നമ്മൾ അറിയണ്ട. എല്ലാം ഫൈവ് ഫിംഗേഴ്സിന്റെ തീരുമാനമാണ്. എഫ് ബ്ലോക്കിൽ വരുമ്പോ എപ്പോഴും വരുമ്പോലെ ആ പൊളിഞ്ഞ വാതിൽ വഴി വരണ്ട. അത് കെമിസ്ട്രി ലാബിന്റെ പുറകിലൂടെയുള്ള വഴിയല്ലേ. ലാബിൽ സോമിനാഥ് സാർ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഓഡിറ്റോറിയത്തിന്റെ പുറകിലെ സ്പോർട്സ് ബ്ലോക്കില്ലേ, അതുവഴി വന്നാ മതി, ആരും കാണത്തില്ല. നീ റെഡിയാണല്ലേ? ഞാൻ റെഡിയാ, പക്ഷേ ഫൈവ് ഫിംഗേഴ്സ് ആരെങ്കിലും കണ്ടാൽ? കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ വരട്ടെ. ശരി.
നിങ്ങൾ ഒരേ ക്ലാസ്സിലെ കുട്ടികളല്ലേ? പിന്നെന്താ മാറി നിന്നൊരു രഹസ്യം പറച്ചിൽ? അത് ഞാനൊരു ഡൗട്ട് ഡിസ്കസ് ചെയ്തതാ. പക്ഷേ ആ ഡൗട്ട് ഡിസ്കസ് ചെയ്ത് തീർന്നതായി തോന്നുന്നില്ലല്ലോ. എഫ് ബ്ലോക്കിൽ അന്നത്തെ പോലെ നീ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടോ? ഇല്ല. എന്താ ദീപേ? അല്ല, അന്ന് നീ ഒരു റോസിയുടെ കാര്യമല്ല എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ കണ്ടത് മൂന്ന് റോസികൾ. ശരിക്കും കിടുങ്ങി വരച്ച് ബോധം കെട്ട് പോയില്ലേ ഞാൻ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അന്ന് രാത്രി ബോർഡിങ്ങിന് പുറത്ത് ബൈക്കില് കാത്തു നിന്നത് ഇവനാണല്ലേ? എനിക്കറിയില്ല. അവിടെ നിക്ക്, ചോദിക്കട്ടെ. ശരിക്കും നീയോ അവനും തമ്മിൽ എന്താ? ലൈനാണോ? എനിക്കറിയില്ല. നിങ്ങളുടെ ലൈൻ്റെ വോൾട്ടേജ് എത്ര വരും? ദീപ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? സത്യം പറയടി, നിങ്ങളിപ്പോ ഇവിടെ എന്താ ചർച്ച ചെയ്തേ? അതെന്തിനാ നിന്നോട് പറയുന്നത്? എനിക്ക് പറയാൻ പറ്റില്ല. ഓഹോ, അപ്പൊ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ. എത്ര നാളായിടി അവനുമായിട്ട് നിന്റെ ഈ ചുറ്റിക്കളി തുടങ്ങിയിട്ട്? നിങ്ങൾ എങ്ങോട്ടൊക്കെ പോയി? അതിന് നിനക്കെന്താ? എന്റെ ഫ്രണ്ടിന്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ളടുത്ത് പോവും. നീ ആരാ ചോദിക്കാൻ? താൻ തന്റെ കാര്യം നോക്കിയാ മതി. ഡീ, നിന്റെ കള്ളത്തരങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കരുത്.